ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. ബൗളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനുശേഷം 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും മസാലയും കൂടെയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകും അതുപോലെ തന്നെ 2 ചുമന്നുളകും ഇടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ സവാളയാണ് ചേർക്കുന്നത്. 2 സവാള ചേർക്കണം. അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ഇനി അതിലേക്ക് ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ച് ചതച്ചതും പിന്നെ 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റ് മതി. അതിനുശേഷം ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കണം. എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഭാഗം തക്കാളി ചേർക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് തീ ഒന്ന് നന്നായിട്ട് തന്നെ കൂട്ടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയും ചിക്കനും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. 125 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക.